ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ നമ്മൾ നമ്മുടെ കാറ് ഡ്രിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതി, അതായത് ഞാനും നിഞ്ചൊക്കെ നിങ്ങൾക്ക് ഇതിനു മുന്നേ കാണിച്ചു തന്നിട്ട്, അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഒന്ന് രണ്ട് പ്രാവശ്യം വണ്ടി ഒന്ന് തിരിയുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ ഇതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ അടുത്തുള്ള ഫ്രണ്ട് വീൽ ഡ്രൈവാണ്, ബാക്ക് വീൽ ഡ്രൈവുള്ള വണ്ടി കൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കൂടെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ നമ്മുടെ 800 ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 800 മാത്രമല്ല, ഈ ഫ്രണ്ട് വീൽ ഡ്രൈവുള്ള എല്ലാ കാറുകളും ഇത്തരത്തിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുക. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചുതരാം. വണ്ടി സ്റ്റാർട്ടാക്കി, ക്ലച്ച് ഔട്ടി, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക വണ്ടി. ഇത്രയും ചെയ്തു. പിന്നെ ഏത് വശത്തേക്കാണോ വേണ്ടത് ആ വശത്തിൻ്റെ ഓപ്പോസിറ്റിലേക്ക് സ്റ്റിയറിംഗ് ഓടിച്ചു വെക്കുക. ഇനി നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഡ്രിഫ്റ്റ് അടിക്കും. വേറൊന്നും അതിൽ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യാനുള്ള, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, റിവേഴ്സ് ഗിയറിലിടുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വശത്തേക്കാണോ ഡ്രിഫ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്ക് സ്റ്റിയറിംഗ് ഓടിച്ചു വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി തിരിയുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല, അത് ഫ്രീ ആട്ടോ, വേറെ ഒന്നും ചെയ്യാനില്ല, ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഇത്രയും കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആണ് നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പോൾ നല്ല റൗണ്ടിൽ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാവശ്യം, ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്ടീസ് ആയിട്ട് വരും. നിഞ്ചുവിനോടൊക്കെ ഞാനന്ന് ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു കൊടുത്തില്ല, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ പുള്ളിയെ തിരിച്ചു. നിങ്ങൾ കണ്ടതല്ലേ വീഡിയോയിൽ. നിനക്ക് അങ്ങനെ നിൻ്റെ അഭിപ്രായം എങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോടാ? ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ സാധിക്കും കാറ്. പക്ഷേ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞു, സ്റ്റിയറിംഗ് ഒടിച്ച് പിടിക്കണം മുഴുവനായിട്ട്. സ്റ്റിയറിംഗ് ഒരിക്കലും നിങ്ങൾ ആ ഒടിച്ചെടുത്ത് നിന്ന് റിലീസ് ചെയ്യാൻ പാടില്ല, വണ്ടി നേരെ പോയി കളയും കേട്ടോ. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് ഒടിച്ചുപിടിച്ചെങ്കിൽ ഈ പിടുത്തം തന്നെ സ്റ്റിയറിങ്ങിൽ പിടിച്ചിട്ടുണ്ടാവണം. അത് നേരെ ഇങ്ങ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ വണ്ടി നേരെ ബാക്കോട്ട് പോവുകയും ചെയ്യും, പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റിയറിങ്ങിൻ്റെ ഈ പൊസിഷൻ, അത് എങ്ങനെയാണോ നമ്മൾ ആ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒടിച്ചു പിടിക്കുന്നത് അതുപോലെ ആകുക. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നിന്നതിന് ശേഷം മാത്രം നിവർത്തുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്, ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി